ഇന്നലെ നമ്മുടെ രാജ്യത്തിൻ്റെ പ്രസിഡന്റിൻ്റെ വോട്ടെണ്ണലായിരുന്നു. ഇന്നലെ പ്രസിഡന്റിനെ തിരഞ്ഞെടുക്കുന്നതിന് എല്ലാ സംസ്ഥാനത്തിലും ഒരേപോലെ വോട്ട് ചെയ്ത് ഇന്നലെ അതെല്ലാം കൂടെ ക്രോഡീകരിച്ച് ഇന്നലെ എണ്ണി. അപ്പം കേരള ജനതയെ ഞെട്ടിച്ച ഒരു സംഭവമാണ്, ഒരു വോട്ട് എൻ ഡി എ സ്ഥാനാർത്ഥിക്ക് കിട്ടി മർമുവിന്. ഇത് ആര് കൊടുത്തു, എവിടുന്ന് വന്നു? 140 എം എൽ എമാരാണ് നമ്മുടെ നിയമസഭയിലുള്ളത്. അതിൽ 139 വോട്ടും പ്രതിപക്ഷം നിർത്തിയ സ്ഥാനാർത്ഥിക്ക് കിട്ടി, യശ്വന്ത് സിൻഹയ്ക്ക്. അതിലെ ഓരോ വോട്ട് ബി ജെ പി നിർത്തിയ സ്ഥാനാർത്ഥിയായ മർമുവിന് കിട്ടി. ഈ ഓരോ വോട്ട് എങ്ങനെ, ആര് കൊടുത്തു, എങ്ങനെയാണ് ചോർച്ചയുണ്ടായത്? അത് യു ഡി എഫിലോ എൽ ഡി എഫിലോ? ഇതിനകത്ത് ഈ ഒരു ചോദ്യം ചോദിക്കുമ്പോൾ തന്നെ സംശയിക്കേണ്ടിയിരിക്കുന്ന ഒരു സംഗതിയുണ്ട്. കാരണം കർണാടകത്തിലെ പാർട്ടിയാണ് ജനതാദൾ എസ്. ആ ജനതാദൾ എസിൻ്റെ കേരളത്തിലെ ഘടകത്തിൽ 2 എം എൽ എമാരുണ്ട്. കർണാടകത്തിലെ ഈ പാർട്ടി, ഇതിൻ്റെ ദേശീയ അധ്യക്ഷൻ മുൻ പ്രധാനമന്ത്രി എച്ച് ഡി ദേവേഗൗഡയാണ്. ഈ ദേവഗൗഡയും മകൻ കുമാരസ്വാമി മുൻ മുഖ്യമന്ത്രിയാണ് കർണാടകത്തിലെ. ഇവർ ഒരു തീരുമാനമെടുത്തത് ബി ജെ പിക്ക് പിന്തുണ നൽകാനാണ്, ബി ജെ പിക്ക് വോട്ട് ചെയ്യാനാണ്. അപ്പോൾ കർണാടകത്തിൽ ബി ജെ പിക്ക് വോട്ട് ചെയ്യുകയും കേരളത്തിൽ വരുമ്പോൾ ഈ പാർട്ടി ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയിലെ ഘടകകക്ഷിയാണ്. അപ്പോൾ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി പ്രതിപക്ഷത്ത് നിൽക്കുമ്പോൾ ആ പ്രതിപക്ഷ സ്ഥാനാർത്ഥിക്കാണ് വോട്ട് ചെയ്യേണ്ടത്. അങ്ങനെയാണ് വോട്ട് ചെയ്തത്. പക്ഷേ ജനതാദളിലെ കേരളത്തിലെ വോട്ട് എങ്ങോട്ട് പോയി, ആർക്ക് പോയി? അവർ പറഞ്ഞിരുന്നു, ഞങ്ങൾ ദേശീയ നേതൃത്വത്തെ തള്ളി ഇടതുപക്ഷ സ്ഥാനാർത്ഥിക്ക് വോട്ട് ചെയ്യും എന്നാണ് അവർ പറഞ്ഞിരുന്നത്. പക്ഷേ സാഹചര്യങ്ങൾ വെച്ച് നോക്കുമ്പോൾ ഈ 2 എം എൽ എമാരുടെ വോട്ടിലായിരിക്കും ചോർച്ച ഉണ്ടായതെന്നാണ് രാഷ്ട്രീയ കേരളം സംശയിക്കുന്നത്. അതിനെന്താണ്? അല്ല, ഇത് വളരെ ക്ലിയറാണ്. ജനതാദളിൽ 2 എം എൽ എമാരുണ്ട്. ഒന്ന് മന്ത്രിയായിരിക്കുന്ന കൃഷ്ണൻകുട്ടി, കെ കൃഷ്ണൻകുട്ടി. രണ്ടാമത് മാത്യു ടി തോമസ്. ഇവർ തന്നെയും മന്ത്രി സഭയിൽ കൃഷ്ണൻകുട്ടിക്ക് പ്രവേശനം കിട്ടിയപ്പോൾ തന്നെ മാത്യു തോമസിന് മുറുകുറുപ്പ് തുടങ്ങിയതാണ്. പിന്നെ രണ്ടാമത്തെ കാര്യം, ദേവഗൗഡയാണ് ഇതിൻ്റെ പിന്നെ ദേശീയ അധ്യക്ഷൻ, ആ തലതൊട്ടപ്പൻ. അദ്ദേഹത്തിന് പിന്നെ ഇന്ത്യൻ രാഷ്ട്രീയത്തിൽ വ്യക്തമായ ഒരു കാഴ്ചപ്പാട് ഒരിക്കലും ഉണ്ടായിട്ടില്ല. അത് പണ്ട് മുതലേ അറിയാം. ഇപ്പം തന്നെ ബി ജെ പിയോടൊപ്പം കൂട്ടുകൂടിയിട്ട് മോഹനെ മുഖ്യമന്ത്രി ആക്കുകയും 2.5 വർഷം കഴിഞ്ഞപ്പോഴത്തേക്ക് ബി ജെ പിക്ക് പോടാമെന്ന് പറഞ്ഞിട്ട് അവരെ പറഞ്ഞുവിടുകയും ചെയ്ത എന്താ പറയുക, രാഷ്ട്രീയ എന്താ പിന്നെ പ്രതിശൂന്യത കാണിച്ച കക്ഷിയാണ് ദേവഗൗഡ. ഒരു ഒരു നമ്മളൊരു മുന്നണി സംവിധാനത്തിൽ ബി ജെ പി ആയിട്ട് കൂട്ടുകൂടി ശരി, നമുക്ക് 2.5 വർഷം വെച്ച് മുഖ്യമന്ത്രി ആവാം എന്ന് പറഞ്ഞിട്ട് സ്വന്തം മകനെ മുഖ്യമന്ത്രി ആക്കി 2.5 വർഷം കഴിഞ്ഞപ്പോൾ വിലപേശലിന് ബി ജെ പി നിൽക്കുന്നില്ല എന്ന് കണ്ടപ്പോൾ ഇയാൾ കൂടുതൽ ഡിമാൻഡുകൾ വെച്ചപ്പോൾ പറ്റില്ല എന്ന് പറഞ്ഞ് മാറി ചെയ്തു. അപ്പം അത് പലപ്പോഴും അങ്ങനെയാണ്. ഓക്കെ, അപ്പം അങ്ങനെയാണെങ്കിൽ ഇവിടെ അവർക്ക് 2 എം എൽ എമാരാണ് ഉള്ളത്. അതെ, ഒന്ന് കെ കൃഷ്ണൻകുട്ടിയും 2 സംസ്ഥാന പ്രസിഡന്റ് മാത്യു തോമസ്. അപ്പൊ കെ കൃഷ്ണൻകുട്ടി മന്ത്രിയാണ്. അപ്പം മന്ത്രിസഭയില് പിണറായി മന്ത്രിസഭയില് കൃഷ്ണൻകുട്ടി ഇരിക്കണം. അപ്പൊ കൃഷ്ണൻകുട്ടിയുടെ ആഗ്രഹമാണ് മന്ത്രിയായിട്ട് എത്ര കാലം തുടരാമോ, അപ്പൊ ഈ 5 കൊല്ലം അല്ല, ഇനി വീണ്ടും ഇനി ഒരു 5 കൊല്ലം കൂടെ ഉണ്ടെന്നുണ്ടെങ്കിൽ അത്രയും കൊല്ലം ഇരിക്കണം എന്നാണ് കൃഷ്ണൻകുട്ടിക്ക് ആഗ്രഹം. അതുകൊണ്ട് കൃഷ്ണൻകുട്ടി ആ ഒരു നിലപാടനുസരിച്ച്, ഇടതുപക്ഷത്തിന്റെ നിലപാടനുസരിച്ചും ഈ മന്ത്രിസഭയുടെ നിലപാടനുസരിച്ച് മാത്രമേ വോട്ട് ചെയ്യാൻ സാധ്യതയുള്ളൂ. അങ്ങനെയാണെങ്കിൽ സംശയിക്കേണ്ടത് മാത്യു ടി തോമസിനെയാണ്. മാത്യു ടി തോമസിനെ സംശയിക്കാൻ മറ്റൊരു കാര്യം കൂടെ ഉണ്ട്. 2009 പാർട്ടി വളർന്നപ്പോൾ വീരേന്ദ്രകുമാറും ഗ്രൂപ്പും യു ഡി എഫിലേക്ക് പോവുകയും അന്ന് ഈ പാർട്ടിയുടെ പേരിൽ നിലനിർത്തിയത്, മാത്യു ടി തോമസിനെ നിലനിർത്തിയത് ദേവഗൗഡയാണ്. അതെ, ആ ഒരു കടപ്പാട് ആ ഒരു ബാധ്യത അയാൾക്കെന്നും ആ ഒരു കൂറ് ഇദ്ദേഹത്തിനോടൊപ്പം ഉണ്ട്. അല്ല, നമ്മൾ തള്ളിക്കളയാൻ പാടില്ല. കാരണം മാത്യു ടി തോമസിൻ്റെ നിലപാടുകൾ പലപ്പോഴും നമുക്ക് പിന്നെ യോജിക്കേണ്ടുന്ന രീതിയിൽ അയാൾ സ്റ്റേണായിട്ട് നിൽക്കുന്ന ഒരു കക്ഷിയാണ്. അത് പറയാതിരിക്കാനില്ല. ഇപ്പം തന്നെ ദേവഗൗഡ പറഞ്ഞപ്പോൾ അയാൾ മാറിക്കൊടുത്തില്ലേ, തർക്കത്തിനൊന്നും പോയില്ലല്ലോ, കൃഷ്ണൻകുട്ടി മന്ത്രിയായിരിക്കും എന്ന് പറഞ്ഞു. 2.5 വർഷം പിന്നെ അത് കഴിഞ്ഞപ്പോൾ കൊടുക്കുകയില്ല എന്നുള്ള വേറെ കാര്യമാണ്. പക്ഷേ ആ 2.5 വർഷത്തിനുള്ള ഇതിനകത്ത് 2 സംശയമുണ്ട്. ആ 2.5 വർഷത്തിൽ ഇദ്ദേഹത്തെ മാറ്റി, കൃഷ്ണൻകുട്ടിയെ മാറ്റി ദേവഗൗഡ ഒരു തീരുമാനം മാത്യു ടിക്ക് അനുകൂലമായിട്ട് ഉണ്ടാകണം. അപ്പം ആ ഈ കൂറ്
ഒരു പണി കൊടുക്കാൻ ഇതൊരു ആയുധമാക്കാനും മാത്യുട്ടി ശ്രമിച്ചിട്ടുണ്ട് തീർച്ചയായിട്ടും സ്വാഭാവികമാണ് ഇതിന് രസകരമായ ഒരു കാര്യമുള്ളത് ദ്രൗപദി മർമ്മ വോട്ട് യൂസ് കേരളത്തിൽ വന്നിട്ടില്ല കാരണം 140 വോട്ടും അപ്പുറത്ത് പോകുമെന്ന് അവർക്ക് ഉറപ്പുള്ളതുകൊണ്ട് വന്നില്ല എന്നിട്ടും ഒരു വോട്ട് കിട്ടി എന്നുള്ളത് അത് ബി ജെ പി സംബന്ധിച്ച് അവർ ജനതാദളിനെ അവർ കണ്ടല്ലോ കർണാടകത്തിൽ വരെ അവർ വന്ന് കണ്ടു ജനതാദളിനെ അവര് പിന്നെ കാണിയും പിന്തുണ ആവശ്യപ്പെടുകയും അത് ദേവഗൌഡയും മകൻ കുമാരസ്വാമി ഒക്കെ അവര് വന്ന് കണ്ട് കാര്യങ്ങൾ നേടി ഇതിനകത്ത് ദേവഗൌഡ അപ്പൊ തന്നെ ഉറപ്പ് കൊടുത്തിരിക്കും അതെ ഞങ്ങളുടെ സപ്പോർട്ട് കേരളത്തിൽ മറ്റൊരു സംശയം നിങ്ങൾക്ക് രണ്ടു വോട്ട് കിട്ടും എന്ന് പറഞ്ഞിരിക്കുകയാണ് ഇവിടെ ഇതിനകത്ത് മറ്റൊരു സംശയം കൂടെ നമുക്ക് പിന്നെ പറയാനുണ്ട് കാരണം ഈ മാത്യുട്ടിയൊക്കെ എപ്പോഴും ഒരു മതരാഷ്ട്രീയത്തിന്റെ ആളാണ് അദ്ദേഹം വിചാരിക്കുന്നത് ഇപ്പം ബി ജെ പി ഇപ്പൊ കൂടുതൽ ക്രൈസ്തവ സഭകളെ പിന്നെ കൂടെ നിർത്താൻ ശ്രമിക്കുന്നു അതിനുവേണ്ടി പല പദ്ധതികളും ആവിഷ്കരിക്കുന്നുണ്ട് അപ്പൊ അതിന്റെ ഭാഗമാണ് ഇപ്പൊ കഴിഞ്ഞ നമ്മളവിടെ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം എന്ന് പറഞ്ഞാൽ 2014 തെരഞ്ഞെടുപ്പിൽ ഈ അക്കീരമൺ പൊട്ടത്തിരിപ്പാളാണ് അദ്ദേഹം 40,000 പുറത്ത് എനിക്ക് തോന്നുന്നു 42 സംതിങ് അത്രയും വോട്ട് അവിടെ പിടിച്ചിരുന്നു എൻ ഡി എ സ്ഥാനാർത്ഥി അപ്പോ പിന്നെ അവിടെ യു ഡി എഫ് സ്ഥാനാർത്ഥി 3rd സ്ഥാനത്തായിരുന്നു അപ്പൊ അവിടെ മാത്യുട്ടി ജയിക്കുകയും ഈ സ്ഥാനാർത്ഥി അത്രയും വോട്ട് പിടിക്കുകയും ചെയ്തപ്പോൾ മാത്യുട്ടി അത്രയും വോട്ട് ആ മണ്ഡലത്തിൽ ഉണ്ടെന്ന് വേണം നമുക്ക് കരുതാൻ അപ്പൊ അങ്ങനെ വരുമ്പോ മാത്യുട്ടിയുടെ ഭാഗമായിട്ട് മാത്യുട്ടിയുടെ സ്വന്തം വോട്ട് മാത്യുട്ടി അനുകൂലിക്കുന്ന ഒരു വോട്ട് മാത്യുട്ടിയുടെ സഭയുടെ വോട്ട് മർത്തോമ സഭയുടെ വോട്ട് അതൊരു പിന്നെ ഒരു 10-15 ഇടയ്ക്ക് കിട്ടിയാൽ അവിടെ എൻ ഡി എയുടെ സ്ഥാനാർത്ഥിയായി നിന്നാൽ പോലും മാത്യുട്ടിക്ക് വിജയിക്കാൻ പറ്റും ആ ഒരു കണക്കൂട്ടില് മാത്യുട്ടി ബുദ്ധിമാനാണ് അത് നമുക്കറിയാമല്ലോ മാത്യുട്ടി ബുദ്ധിമാനാണ് കൗശലക്കാരനാണ് അപ്പം മാത്യുട്ടി അങ്ങനെ ഒന്നും വിട്ടു പറയത്തില്ലെങ്കിലും പുള്ളി ഭയങ്കര കൗശലക്കാരനാണ് അപ്പൊ അദ്ദേഹം ചിന്തിച്ചു കാണും ഒരുപക്ഷേ ഇങ്ങനെ ഒരു സാഹചര്യം വന്നാലും അദ്ദേഹത്തിന് അവിടെ നിന്നാൽ എൻ ഡി എയുടെ സ്ഥാനാർത്ഥിയായി നിന്നാൽ ചിലപ്പം ജയിക്കാൻ സാധ്യതയുണ്ട് എന്നുള്ള ഒരു പിന്നെ ഒരു കണക്കൂട്ടർ പുള്ളിക്കാണ് കാരണം പുള്ളി എപ്പോഴും ഒരു മതരാഷ്ട്രീയവും അതുപോലെ തന്നെ ദീർഘവീക്ഷണവും ഉള്ള ഒരാളാണ് മാത്രമല്ല ഈ മർത്തോമ സഭയ്ക്ക് ഈ മർത്തോമ സഭയുടെ ആള് തന്നെയാണ് ഇപ്പൊ ബി ജെ പിയുടെ യുവമോർച്ചയുടെ അല്ലെ ന്യൂനപക്ഷ മോർച്ചയുടെ പ്രസിഡന്റ് അത് മർത്തോമ സഭക്കാരനാണ് അതുപോലെ മർത്തോമ സഭയിലെ പല ആളുകളും ബി ജെ പി ആയിട്ട് ചേർന്ന് പ്രവർത്തിക്കുന്നുണ്ട് അത് മാത്യുട്ടിക്കൊരു ഗുണമാണ് കഴിഞ്ഞ തവണത്തെ പിന്നെ തെരഞ്ഞെടുപ്പിൽ അവിടെ മാത്യുട്ടി തോൽക്കുമെന്നായിരുന്നു എല്ലാവരുടെയും പ്രതീക്ഷ പക്ഷേ മാത്യുട്ടിക്ക് ബി ജെ പിയുടെ വോട്ട് അവിടെ കിട്ടിയിരുന്നു കാരണം ബി ജെ പിക്ക് അന്ന് അക്കീരമൺ പിടിച്ച പിന്നെ അക്കീരമൺ പട്ടത്തിരിപ്പാട് പിടിച്ച വോട്ട് 42,000 ആയിരുന്നെങ്കിൽ കഴിഞ്ഞ പ്രാവശ്യം ബി ജെ പി സ്ഥാനാർത്ഥി അവിടെ പിടിച്ചത് 25,000 ശിഷ്ടം വോട്ട് ബാക്കി വോട്ട് നിർബന്ധമായി നമുക്ക് മനസ്സിലാക്കാം തീർച്ചയായും ഉറപ്പായും ഈ പിന്നെ ഇദ്ദേഹത്തിന് കിട്ടിക്കാണും എന്ന് നമുക്ക് സംശയിക്കാം അത് യു ഡി എഫ് സ്ഥാനാർത്ഥിക്ക് എന്തായാലും കിട്ടിക്കാണത്തില്ല യു ഡി എഫ് സ്ഥാനാർത്ഥിക്ക് കിട്ടിയിരുന്നെങ്കിൽ യു ഡി എഫ് സ്ഥാനാർത്ഥി അവിടെ പക്ഷെ അവിടെ മാത്യുട്ടിക്ക് കിട്ടിക്കാണും ഈ വോട്ട് പിന്നെ എങ്ങോട്ട് പോയി നമുക്ക് മനസ്സിലാക്കാം അപ്പൊ ഈ ഉള്ള ഇങ്ങനെയുള്ള ഒരുപാട് സാധ്യതകളാണ് ഇവരിലുള്ളത് അപ്പൊ ജെ ഡി എസിനെ സംശയിക്കുന്നതിൽ തെറ്റില്ല എന്നുള്ളത് ബി ജെ പിക്ക് വളരെ ആഹ്ലാദിക്കാൻ പോകാൻ നൽകി കാരണം കേരളം ഒരു ബലികര പാലികര മലയായിരുന്നു അവർക്ക് ഇവിടുന്ന് ഒരു എം എൽ എയുടെ വോട്ട് കിട്ടുക എന്ന് പറഞ്ഞാൽ എവിടുന്നാണെങ്കിലും അത് നിശ്ചയ കാര്യമില്ല അത് മാത്രമല്ല ഇവിടെ എൽ ജെ ഡിയും
JDS um thammil leikkananulla ella sahajaryangalum ottu vannappol avar devagude kaanan chellunnathinte annaanu annum BJP-ye pindunakkunnu ennu ambane devagude prakyapichathu adondana avar leenam maatti vechu leenam venda ennu theermanikkukayum appo vendi vannal avar keralathile janathadalavayittu JDS ayittu avarku tarkkamilla leikkam ennulla oru upadhi Shreyans Kumar munnottu vechathu അപ്പോൾ അതിനെ അവർ അംഗീകരിച്ചില്ല അതിനെ പക്ഷേ കൃഷ്ണൻകുട്ടി അംഗീകരിച്ചു മാത്യുട്ടി അംഗീകരിച്ചില്ല മാത്യുട്ടി അതിനെ തള്ളി മാത്യുട്ടി പറഞ്ഞു എനിക്ക് ഒരു കാരണവശാലും ദേവഗൗഡയെ വിടാൻ പറ്റത്തില്ല ദേവഗൗഡയെ വിട്ടുള്ള ഒരു പരിപാടി എനിക്കില്ല എന്നുള്ളതാണ് കാരണം ദേവഗൗഡയായിട്ട് അത്രയും കാരണം 2009-ലെ ഇതാണ് അദ്ദേഹം ചൂണ്ടിക്കാണിക്കുന്നത് 2009 പാർട്ടി വളർന്ന പ്രസിദ്ധി ഘട്ടങ്ങളിലൊക്കെ വന്നപ്പോഴില്ല മാത്യുട്ടി നിലനിർത്തിയത് ദേവഗൗഡയാണ് അത് എല്ലാവർക്കും രാഷ്ട്രീയമായിട്ട് എല്ലാവരും പറയാന്നുള്ളത് അപ്പൊ അതുകൊണ്ട് തീർച്ചയായിട്ടും ആ ഒരു കൂർ അദ്ദേഹം പ്രകടിപ്പിച്ചതിൽ ഒരു സംശയമൊന്നുമില്ല പക്ഷേ അതൊരു BJP-ക്ക് വലിയൊരു മൈലേജായി കേരളത്തിൽ BJP അവരുടെ ആശയങ്ങളോട് യോജിക്കുന്നു എന്നുള്ളതാണ് അതിന്റെ ഒരു അർത്ഥം അത് മാത്രമല്ല നേരത്തെ പറഞ്ഞതുപോലെ ഇവിടെ ഒരു പ്രതീക്ഷയില്ലാതെ പ്രസിഡന്റ് സ്ഥാനാർത്ഥി തിരിഞ്ഞു നോക്കാത്ത അല്ല മാത്രമല്ല ഇതിനകത്ത് ഇപ്പൊ വേറെ സംശയിക്കാന് ഇവിടെ LDF-ലോ UDF-ലോ മറ്റൊരു കക്ഷിയെ നമുക്ക് സംശയിക്കാനില്ല കാരണം ഇതുപോലൊരു സംഭവം വേറൊരു കക്ഷിക്കും പറയാനില്ല ഇതാണ് കോൺഗ്രസ് പോകില്ല ആർ എസ് എസ് പാർട്ടിന്ന് പോകില്ല ലീഗിൽ നിന്ന് പോകുകയേ പോകില്ല ഒട്ടും പോകത്തില്ല പിന്നെ എവിടെ പിന്നെ ആർക്ക്